കെ എസ് യുവിന്റെ പഠന ക്യാമ്പ് വരുന്ന വർഷത്തിൽ എങ്ങനെ ക്യാമ്പസിലെ രംഗയണ്ണനാകാം സിനിമയിലെ യഥാർത്ഥ രംഗയണ്ണനായ ഫഹദ് ഫാസിലിനേക്കാളും ഇരുപത്തഞ്ച് വയസ്സ് കൂടുതലുള്ള കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറിന്റെ നേതൃത്വത്തിലായിരുന്നു പഠന കളരി അരങ്ങേറിയത് രംഗ അമ്മാവനാണ് കളരിക്ക് തുടക്കപ്പെട്ടത് എങ്ങനെയെന്നല്ലേ ആക്ഷൻ കഷണ്ടിയൊക്കെ കുറച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തി കറുപ്പ് ഓടിച്ച് ചെറുപ്പക്കാരനായി വരാൻ ശ്രമിച്ചതാണ് എങ്ങനെ മോൺസൺ മാവുങ്കളുടെ അടുത്ത് പോയി കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഗിർ സുധാകരൻ കണ്ണിന്റെ കറുപ്പ് മാറ്റാൻ വേണ്ടി നടത്തിയ ചില തിരുമൽ ചികിത്സ പോലെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് അമ്മാവൻ പഠന ക്യാമ്പിൽ ദേ ഈ ആവേശത്തിന് തുടക്കം കുറിച്ചതും ആവേശം എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചിലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്തോ രണ്ട് കള്ളർ വെള്ളവും കുടിച്ച് ഒരു പുകയെടുത്തതിന് ശേഷമാണ് അണ്ണന്റെ ഈ സ്റ്റെപ്പ് അങ്ങ് തുടങ്ങിയത് അമ്മാവൻ തുടങ്ങിയാൽ പിന്നെ അമ്മാവന്റെ ഫോളോവേഴ്സ് വിടും അമ്മാവൻ്റെ ഫോളോവേഴ്സും ഇതുപോലെ ഇലിമിനാറ്റി സോങ് അങ്ങ് തുടങ്ങി പിന്നെ കണ്ട എന്ന് പറഞ്ഞ കൈകൊണ്ടാണ് കാലുകൊണ്ടാണ് കസേര കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇടയ്ക്ക് രണ്ടെണ്ണം രംഗി അമ്മാവനും കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് വല്ലാത്ത ജാതി പഠന ക്യാമ്പ് തന്നടേ ലോകത്തെവിടെയും ഒരു പഠന ക്യാമ്പ് ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിയില്ല രംഗ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാ രംഗ ഞാനാണ് രംഗൻ ഞാനാണ് രംഗൻ ഞാനാണ് മികച്ച രംഗൻ ഇങ്ങനെ രംഗ എണ്ണൻ റീക്രിയേഷൻ നടന്നു നടന്നാണ് ഈ രീതിയിൽ ഒരു എട്ട് പത്തെണ്ണ ആശുപത്രിയിലായത് ആശുപത്രിയിലായെന്ന് പറഞ്ഞാൽ കയ്യെ കുത്തി കീറി മണ്ട കീറി കയറി എല്ലാത്തിനെയും ആശുപത്രിയിൽ എത്തിച്ചു എങ്ങനെയുണ്ട് അരുമാന്തപെട്ട പഠന ക്യാമ്പല്ലേ വരും കാലങ്ങളിൽ ക്യാമ്പസുകളിൽ കെ എസ് യുവിനെ നയിക്കാനുള്ള രംഗംമാർ പരസ്പരം തമ്മിലടിച്ച് ഇപ്പോൾ കയ്യും കെട്ടി കാലും കെട്ടി തുന്നലുമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു നാലഞ്ച് വാർഡുകളിൽ നിറഞ്ഞു കിടക്കുകയാണ് അതെങ്ങനെ ശരിയാവും ആശാൻ ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്ക് ശിഷ്യടുന്നല്ലേ അതുപോലെ രണ്ട് ആശാന്മാരുണ്ട് ഒന്ന് മൈ ഡിയർ സതീശനും മറ്റൊന്ന് ഗിർ സുധാകരൻ രണ്ട് നയിക്കുന്ന കുട്ടിക്കുരങ്ങന്മാർ ഇത്രയല്ലേ കാണിച്ചോളൂ ഇതൊക്കെ ചെറുതെന്നാണ് ഇപ്പോ കെ പി സി സി നേതൃത്വം പറയുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ അടിയും കൊണ്ട് പുളിയും കുടിച്ചിട്ട് രംഗയമ്മാവും വന്നിട്ടൊരു ഡയലോഗും കൂടി വന്ന ദൃശ്യങ്ങളിൽ കിടക്കുന്നത് കാണുന്നുണ്ട് ഈ ഈ വന്നിരിക്കുന്നത് അതാണ് ആദ്യം എന്റെ മാധ്യമ സമ്മേളനത്തിന്റെ ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്ന് പറയുന്നോ ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള ഒരു നിങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു അതാണ് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ അപ്പൊ അതുകൊണ്ട് ഒരു പൊടിപ്പും തൊങ്ങലും അല്പം ലഭിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ കെ എസ് യുവിൻ്റെ തേരോട്ടത്തെ തടയിടാൻ ഒരു മാധ്യമ അജണ്ടകൾക്കും നിന്ന് തരാൻ കെ എസ് തയ്യാറല്ല ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സമരപ്രഖ്യാപനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അടുത്ത ക്യാമ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലോട്ടുള്ള അച്ചടക്കത്തിൻ്റെ ഒരു വിഷയം സൂചിപ്പിച്ചു അതിന് കൃത്യമായ രീതിയിൽ സംഘടനാ നടപടി ആ വിഷയമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ തർക്കമുണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ഭാരം ഞാനുൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്റെ ചുറ്റിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് സതീശൻ നിയമസഭയിൽ പറഞ്ഞ പോലെ വല്ലാത്ത ജാതി കെ എസ് യു കാരാണ് ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെയൊക്കെ കിട്ടുന്നതെന്നാണ് എല്ലാം ഒരേ തൂവൽ പക്ഷി എന്ന് പറഞ്ഞ കണക്ക് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് പഠന ക്യാമ്പുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ സംഘാടകരായിട്ട് ഇനി നിങ്ങൾക്ക് രംഗയമ്മാവനെ വിളിക്കാം അലോഷ്യസ് രംഗയമ്മാവൻ എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയപ്പോ വലിയ നാണക്കേടായി എങ്ങനെയെങ്കിലും ബാറിൻ്റെ കഥ ഇറക്കിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ആ ബാറിലെ സാധനവും മച്ചടിച്ചു അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ഇപ്പോ അത് തിരിഞ്ഞു കൊത്തുന്ന എത്തിയെന്നാണ് പൊതു സംസാരം